എനിക്ക് തടിയില്ല, നിറമില്ല, രക്തമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കംപ്ലൈന്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇനി അതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ച് കണ്ട് കുറച്ച് മുത്താറിയോ അതല്ലെങ്കിൽ മുത്താറിപ്പൊടിയൊക്കെ ഇങ്ങനൊക്കെ ഒന്ന് ചെയ്ത് കണ്ട് നോക്കിയാണ്. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. എല്ലാ ആൾക്കാർക്കുള്ള പ്രശ്നമാണ് മറ്റൊരാളെ കാണുമ്പോൾ ഒരുപാട് അസുഖങ്ങളെ കുറിച്ച് പറയാറില്ലേ. അപ്പൊ ഇനി അത്തരം പരാതികളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടേ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സ്വയം ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ തന്നെ നമുക്ക് എന്താ വെച്ചാല് ശരീരത്തിനും ഗുണമാണ്, മനസ്സിനും സുഖമാണ്, പിന്നെ ആണെങ്കിൽ നമുക്ക് നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലും കൂടെയാണ് കേട്ടോ അത് ഉണ്ടാക്കി കാണിക്കുന്നത്. അങ്ങനെ നല്ല പ്രോട്ടീനും അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെയാണ് ഇതൊക്കെ ചേർക്കുന്നതോ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടവും, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കി. അപ്പോൾ അതാ അതിനും വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടല്ലോ ഞാനിപ്പോൾ മുത്താറി എടുത്തു കാണുന്ന നല്ലോണം കഴിക്കണതൊക്കെ. അപ്പോൾ മുത്താറി നമ്മൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിൽ കരടും കുറുമ്പൊക്കെ ഉണ്ടാവും, കല്ലും മുള്ളൊക്കെ ഉണ്ടാവും ചില ഇതിൽ. അതൊക്കെ നല്ലോണം ഒന്ന് പൊറുക്കിയതിന് ശേഷം നല്ല പോലെ ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഒരു 25 മിനിറ്റോ 30 മിനിറ്റൊക്കെ ഒന്ന് കുതിരാൻ വേണ്ടി വെക്കുക. ഇനിയിപ്പോൾ സമയമില്ല എന്നുണ്ടെങ്കിൽ അതങ്ങനെ കഴുകിയിട്ട് അരച്ചാൽ തന്നെ നല്ലോണം അരിഞ്ഞൊക്കെ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ ചാറിലിട്ടിട്ട് അരക്കണം എന്തിനാ വെച്ചാൽ ഞാനിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല. ഞാനിപ്പോൾ ഇത് കുറച്ച് സമയം വെക്കണ്ട, ഏകദേശം ഒരു രണ്ട് പഴം നുറുക്കണ സമയം മാത്രമായിട്ട് വെക്കണുള്ളൂ. അപ്പോൾ ഒരു കാ കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഗ്ലാസ്സിന് ഒരു അര ഗ്ലാസ്സിൻ്റെ താഴെ കണ്ടിട്ടുണ്ടാവും മുത്താറി. അപ്പോൾ നമുക്ക് ഒരു 4-5 പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ആ ഒരു ഇത് കിട്ടും കേട്ടോ. ഇത്രയും വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ മുത്താറി കുറച്ചാണെങ്കിലും നമ്മളിത് അരച്ചൊക്കെ എടുക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ എന്താ ചെയ്യുക, ആ ഒരു മുത്താറി നല്ലോണം കഴുകി മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് അരച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് സമയം ഒന്ന് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു 2 നേന്ത്രപ്പഴം ഞാൻ അതിലേക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നേന്ത്രപ്പഴം നിങ്ങൾക്ക് ഇനിയിപ്പോൾ മൈസൂർപ്പഴം അതുപോലത്തെ ചെറുപഴങ്ങൾ പറ്റുമോ എന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ഈ ഒരു നേന്ത്രപ്പഴത്തിന് പ്രത്യേക ഒരു ഹെൽത്തിയാണ്. നമ്മൾ കുട്ടികളായാലും വല്ലവരായാലും ഒക്കെ ഒരു നേന്ത്രപ്പഴം രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ രാത്രി വരെ വൈകുന്നേരം വരെ ഓർക്ക് പിന്നെ ഒരു ഭക്ഷണം കിട്ടിയില്ലെങ്കിലും ഓരോ ശരീരത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ആ ഒരു പഴത്തിലുണ്ടെന്നാണല്ലോ നമ്മൾ കേൾക്കാറ്. അപ്പോൾ ഇനി ഒരു മുത്താറിലേക്ക് ഞാൻ ഇട്ട് അരക്കണം എന്താ വെച്ചാൽ കുറച്ച് കാഷ്യൂ ആണ് കേട്ടോ. കാഷ്നട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 10-15 കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാഷ്നട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ബദാമോ പിസ്തേ, ഇനി നമ്മൾ എപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാവുമല്ലോ കടല, നമ്മൾ വറുത്ത് കഴിക്കണ കടല ഉണ്ടല്ലോ കപ്പലണ്ടി എന്നൊക്കെ പറയും, അത് ചേർത്താലും മതിയാവും. അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്. അതിനിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും ചേർത്തില്ല അരച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിലൊക്കെ ഒരുപാട് കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ വേണ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ളതായതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അണ്ടിപ്പരിപ്പും നല്ലോണം കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ആ ഒരു മിക്സിയുടെ ജാർക്ക് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തേക്കണേ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അരച്ചെടുക്കുക, അതല്ല വേണ്ടെന്നുണ്ടെങ്കിൽ അരക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് അരച്ച് വെച്ച സമയത്ത് നല്ല ഫൈനായിട്ട് അരിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു കരടോ ചണ്ടിയോ ഒന്നും ഉള്ളതായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷെ എന്തായാലും ഇതിനൊരു ഉമ്മി ഉണ്ടാവും, ഈ ഒരു മുത്താരയ്ക്ക് ഉമ്മി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കുമ്പോൾ ആ ഒരു ഉമ്മി നമുക്ക് വേറെ ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിത് കുറച്ച് വെള്ളത്തിലല്ലേ അരച്ചതേ, കുറച്ച് വെള്ളത്തിൽ അരക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ മുത്താറി കുറവാണ്. മുത്താറി കുറവ് എന്ന് പറഞ്ഞാൽ ഇവിടെ മുത്താറി ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കണില്ല, ഒരു 3-4 പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കാ കപ്പ് അര ഗ്ലാസ്സിൻ്റെ താഴെ കണ്ടന്നെ മുത്താറി ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ വലിയ ജാറിലൊക്കെ ഇട്ട് അരക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് അരിഞ്ഞ് കിട്ടൂല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മളെ വീട്ടിൽ ചമ്മന്തിയൊക്കെ അരക്കണ ചെറിയ ഇതുണ്ടാവുമല്ലോ, നമ്മൾ എന്തും എന്ത് വേണമെങ്കിലും പൊടിക്കണം, ആ ഒരു ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ അതിനിപ്പോൾ മുത്താറി കുതിർന്നില്ലെങ്കിലും ഇനിയിപ്പോൾ മുത്താറി കുറച്ചേ ഉള്ളെങ്കിലും ഒക്കെ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ലോണം അരിഞ്ഞത് കാണുമ്പോൾ ഇതിന് ഒരു ഇതും ഉണ്ടാവില്ല. അപ്പോൾ അത് നല്ലോണം ഉണ്ട് കേട്ടോ. ഞാൻ നല്ലോണം വെള്ളം കൂട്ടിയിട്ടാണ് അരിച്ചെടുത്തത്. ഒരുപാട് വെള്ളം നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട്, ഒരു 2-4 ഗ്ലാസ് വെള്ളത്തിന് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അത്രയും വെള്ളം അരിച്ചെടുക്കുന്ന സമയത്ത് നല്ലോണം ഇത്ത ആ ഒരു പൊടി ഇങ്ങോട്ട് പോകുന്ന കിട്ടാൻ വേണ്ടിയിട്ട് 3-4 പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഒരു ഹെൽത്തി ആയിട്ടുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കണമായിരിക്കും നന്നാവുക. പിന്നെന്താ വെച്ചാൽ ഇപ്പം ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുത്തോളി. പക്ഷെ എന്താ വെച്ചാൽ ആ ഒരു പഞ്ചസാര നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റില്ലല്ലോ, ഷുഗറുള്ള ആളുകളുണ്ടാവും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരുപാട് തടി ഉണ്ടാകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കിയിട്ട് ശർക്കര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കാച്ചിയ പാല്, ഇനിയിപ്പോൾ കാച്ചിയതിനെ വേണമെന്നൊന്നുമില്ല, കാച്ചാത്തതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ കാച്ചി വെച്ച പാലുണ്ട്,
അത് ഒരു മുക്കാൽ ഗ്ലാസോളം ഒഴിച്ചു കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഇതിക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ടേസ്റ്റ് കൊടുക്കുക നമ്മുടെ പശു പാലല്ല, നമ്മുടെ തേങ്ങ ചിരകിയിട്ടെടുക്കുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ രസം കൊടുക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങളിഷ്ടം ഏതാണെന്ന് വെച്ചാൽ ചെയ്തോളി. ഞാനിപ്പോൾ ഇനിയിപ്പോൾ തേങ്ങ പൊളിച്ച് ചിരകി അരച്ച് പിഴിഞ്ഞെടുക്കാനുള്ള മടിയോണ്ടാണ് കേട്ടോ ഞാൻ ഈ പാല് കാച്ചിത് വേഗം ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇന്നെപ്പോലുള്ള മടിയാളോ മടിച്ചയാളോ ഒക്കെ ഉണ്ടെങ്കിൽ പാലൊഴിച്ചോളി, അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ തേങ്ങാപ്പാലിനെ ഒഴിച്ചോളി. കുറച്ച് പണിയെടുത്താലും കഴിക്കാൻ നല്ല രുചി തേങ്ങാപ്പാലാണ്. അപ്പോൾ ഇതാ ഞാൻ ആ ഒരു ചട്ടി എടുത്തിട്ട് അതിക്ക് നമ്മൾ അതാക്കിയതൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇതിക്ക് പാർന്നിട്ടുണ്ടോ. അപ്പോൾ ഞാൻ ഇതിക്ക് രണ്ട് പൊടി ചേർത്ത് കൊടുത്ത എന്താണെന്ന് വെച്ചാൽ ലേശം നല്ല ജീരകപ്പൊടിയും അതുപോലെ തന്നെ ലേശം ഒരു എല്ലാം ഒരു കാ ടേബിൾ സ്പൂണോളം ഉണ്ടാവുള്ളൂ ലേശം ഏലക്കപ്പൊടിയും രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു നമ്മളിത് കഴിക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ ഈ ഒരു അണ്ടിപ്പരിപ്പിന് പ്രത്യേക ഒരു രുചിയാണല്ലോ അരച്ചൊക്കെ എടുത്താൽ ആ ഒരു 10-15 അണ്ടിപ്പരിപ്പുള്ളതുകൊണ്ട് തന്നെ അതും പിന്നെ അതുപോലെ തന്നെ പഴം മുത്താറി ശർക്കര എല്ലാം കൂടി ചേരുമ്പോൾ ആയിക്കൊരു നല്ല കുറച്ച് നല്ല ജീരകപ്പൊടിയും കുറച്ച് ഏലക്കാപ്പൊടിയും നല്ലൊരു ടേസ്റ്റ് കൂടുന്ന സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ചില ആളുകൾക്കൊന്നും ഏലക്കാപ്പൊടിൻ്റെ രുചി ഇഷ്ടമുണ്ടാവില്ല, പിന്നെ ചില ആളുകൾക്ക് നല്ല ജീരകപ്പൊടിൻ്റെ രുചി ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇഷ്ടമില്ലാത്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒഴിവാക്കിക്കൊള്ളൂ കേട്ടോ. പക്ഷേ നിങ്ങളിതിൽ നിന്ന് നമുക്ക് അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ അല്ലെങ്കിൽ ബദാം പിസ്ത അണ്ടി കപ്പലണ്ടി അത്തരം സംഭവങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കണേ. കാരണം നമ്മളിത് ടേസ്റ്റോട് കൂടി കഴിക്കുകയാണ്, ടേസ്റ്റിനാണ് കഴിക്കണതെങ്കിലും കൂടിയിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇതൊക്കെ ചേർത്തിട്ട് കൊടുക്കുമ്പോൾ ഇനിയിപ്പോൾ വണ്ണം വെക്കാൻ ആഗ്രഹിക്കുന്ന മക്കളൊക്കെ ഉണ്ടാവും, മക്കൾക്കൊക്കെ വണ്ണം കൂടുക എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരുപാട് ഇഷ്ടമല്ല, ഒരുപാട് വണ്ണമല്ല എന്നാലും കുറച്ചൊക്കെ കുറേ ബ്രോസ്റ്റ് അതുപോലെ തന്നെ അൽഫാം അങ്ങനത്തെ ഒക്കെ കഴിച്ചിട്ടാണ് ഇന്ന് മക്കൾ ചിക്കൻ അല്ല ബ്രോയിലർ ചിക്കനൊക്കെ കഴിച്ചിട്ടാണ് മക്കൾ നല്ല വണ്ണം വെക്കുന്നത്. പക്ഷേ അതൊക്കെ ഒരുപാട് അസുഖങ്ങൾ വരാമെന്നല്ലാതെ ഒരു ഗുണമോട് കിട്ടൂല കേട്ടോ. പക്ഷേ ഇത്തരം നാച്ചുറലായിട്ടുള്ള നമ്മുടെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കി എടുത്തിട്ട് കൊടുക്കാൻ പറ്റുന്നതാകുമ്പോൾ കുട്ടികൾ തടിച്ചാലും അതുപോലെ തന്നെ ആ തടിയിൽ തന്നെ നല്ലൊരിതുണ്ടാവും, പിന്നെ അതുപോലെ തന്നെ നല്ല രക്തമർദ്ദിക്കാനൊക്കെ ഈ ഒരു മുത്താറി നല്ലതാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ മൊത്തമായിട്ടും ചെയ്തിട്ടുണ്ട്, കപ്പലണ്ടി കാഷ്നട്ട് അങ്ങനത്തെ സംഭവങ്ങളും അതുപോലെ തന്നെ മുത്താറി നമ്മൾക്ക് കഴിച്ചാൽ കിട്ടുന്ന ഗുണങ്ങളും നേന്ത്രപ്പഴത്തിൻ്റെ ഗുണങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതെല്ലാം കൂടെ നമ്മുടെ വീഡിയോ കണ്ട ആളുകൾ തന്നെ നല്ലതും കാണും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണില്ല, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഇത് കഴിച്ചാൽ നല്ല ഗുണമുണ്ടാവും അതേ ഉള്ളൂ, പിന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് എനിക്കെന്നെ ഒറ്റ പ്രാവശ്യം കഴിക്കാനേ ഉള്ളൂ തോന്നും, കാരണം അത്രക്കും രുചിയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും കണ്ടുവെക്കുകയാണെങ്കിൽ വേഗം കുറുകി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 3-4 ഗ്ലാസ് വെള്ളം അതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടില്ലേ ഇത് പീണ സമയത്തൊക്കെ. അപ്പോൾ നല്ലോണം മുത്താറി വെള്ളം കൂട്ടിയിട്ട് പിഴിഞ്ഞെടുക്കുക, എന്നിട്ട് നല്ലോണം ഒന്ന് കുറുകി വന്ന് വരുന്ന സമയത്ത് ലേശം മധുരത്തിന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ട്, കുറച്ചൊന്നുമില്ല കുറച്ച് മാത്രമേ ചൂടാറിയിട്ടുള്ളൂ. എന്താ വെച്ചാൽ ഒരുപാട് സമയം ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സമയമല്ല, 2 മണിയാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വീട്ടിൽ എത്തിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിക്ക് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക, കഴിക്കാൻ പറ്റുന്ന നല്ല നല്ല വെജിറ്റബിൾസുകളൊക്കെ ചേർത്ത് കൊടുക്കുക. പക്ഷേ പിന്നെ വേണമെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കട്ടോ. നമ്മളില്ലേ കുട്ടികൾക്ക് രക്തമില്ല അനീമിയ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ അധികം ആളുകളും ചെയ്യണമെന്താ കുറച്ച് മുന്തിരിയൊക്കെ വാങ്ങി കുട്ടികൾക്ക് കൊടുക്കും, അതുപോലെ തന്നെ എന്താണ് ഇതുണ്ടല്ലോ ഉറുമാമ്പഴം അതൊക്കെ കൊടുക്കും. പക്ഷെ അതൊക്കെ എത്രയോ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുട്ടിയുണ്ട് കേട്ടോ, വലിയൊരു അസുഖമാണ് കിഡ്നിക്ക് അസുഖമാണ്, പോരാത്തതിന് തീരെ രക്തമില്ല. പക്ഷെ ഓൾക്കാണെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം നല്ലത് വാങ്ങി കൊടുക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള ഇതും സ്ഥിതിയും വളരെ മോശമാണ്. അപ്പോൾ എന്താ അറിയോ അങ്ങനെ അവൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞെടുത്ത് എന്താ അറിയോ ഫ്രൂട്ട്സ് ഒന്നും വാങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞെടുത്തത്, ഇത് കുട്ടിക്ക് വാങ്ങി ഉണ്ടാക്കി കൊടുക്കുക, വലിയൊരു ചിലവൊന്നുമില്ല. പിന്നെ നേന്ത്രപ്പഴം വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ മുത്താറി ഉണ്ടാക്കി കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതിലേക്ക് രക്തം കൂടാനുള്ള എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഓള് ചെയ്തെന്താ പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, കുട്ടികളിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ കാണും.
ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ കാണും. പിന്നെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ പിന്നെ കുട്ടികൾക്കാലും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. നമ്മൾ വെറും മുത്താരി മാത്രം തിളപ്പിച്ച് കൊടുത്താൽ കുട്ടികൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല. കുറച്ച് പാലെങ്കിലും ചേർത്ത് കൊടുക്കുക, അപ്പോഴേ ഇഷ്ടം ഉണ്ടാവുള്ളൂ. പിന്നെ മധുരം അധികം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ ശർക്കരൻ്റെ അളവ് ഒന്ന് കുറച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാ നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് പറഞ്ഞാൽ ഈ ഒരു പഴം കൂട്ടി കഴിക്കണേക്കാളും എനിക്ക് രുചി തോന്നണത് പഴം കൂട്ടാതെ കഴിക്കുമ്പോഴാട്ടോ. കാരണം പഴം കൂട്ടാതെ കഴിക്കുമ്പോൾ ആ ഒരു ഹണ്ടിപ്പരിപ്പിൻ്റെയും പാലിൻ്റെയും ഒക്കെ ആ ഒരു ടേസ്റ്റ് ഇങ്ങോട്ട് മുന്നിക്ക് വരുന്നുണ്ട്. ഇത് മുത്താറിയാണെന്നുള്ള ഒരു ഇതും തോന്നുന്നില്ല, വേറെ എന്തോ ഒരു നമ്മൾ പുഡിങ്ങറ്റെ കഴിക്കണ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത്രക്കും വെറൈറ്റി ആയിട്ടുള്ള ഒരു രുചിയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിതിലേക്ക് ചേർത്തത് ആ അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ അത്രക്ക് അരച്ച് ചേർക്കുക, പിന്നെ അതിലേക്ക് പാൽ ഒഴിക്കുക. പാല് ഏറ്റവും നല്ലത് തേങ്ങാപ്പാലാണ്, നല്ലതെന്നല്ല ഞാൻ പറഞ്ഞത്, രുചി കഴിക്കുമ്പോൾ സമയത്ത് നല്ല രുചി കിട്ടില്ല, അതേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പം എന്താ വെച്ചാൽ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കിയിട്ടോ. പിന്നെ നിങ്ങൾ രക്തമില്ലാത്ത ആളുകൾക്കും പിന്നെ അതുപോലെ തന്നെ ഈ ചില ആളുകൾക്കൊക്കെ ഉണ്ട് വെറുതെ ക്ഷീണം തോന്നുക. പിന്നെ എപ്പോഴും ഈ കുറേ ചോറൊക്കെ കഴിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഓലൊക്കെ എന്താ അറിയുമോ, ഇത് കുറച്ച് രാവിലെയും പത്തനക്കൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ ആ ചോറിനോടുള്ള ആ ഒരു ഇത് പോകും. ചോറ് നമ്മൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾ നമ്മളെ ശരീരത്തിലേക്ക് വന്നു ചേരാൻ ഉണ്ടാകുക. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരാൻ പോകണില്ല. അപ്പം ഇനിയിപ്പോൾ ആ കാഷ്യൂ നട്ടൊന്നും നിങ്ങൾക്ക് ഇത്രത്തോളം ചേർക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് ഒഴിവാക്കിയുള്ള ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് മാത്രമല്ല നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പുക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി. കാരണം കുട്ടികളൊക്കെ ഉണ്ടാവും അനീമിയ ബാധിച്ച് അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും, നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ കുട്ടികളൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഇത് ഒരു യൂസ്ഫുള്ളായിരുന്ന ഒരു വീഡിയോ തന്നെയാണ്. അപ്പം കുട്ടികളൊക്കെ ഇഷ്ടത്തോടു കൂടി കഴിക്കുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്നു, കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ തരി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ